എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോയ ചങ്ക്സ് ഡ്രൈ ഫ്രൈഡ് റെസിപ്പിയാണ്. അപ്പോൾ ഒട്ടും തന്നെ താമസിക്കാതെ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതിനായിട്ടിവിടെ 100 ഗ്രാം സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് 1-2 തവണ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം. ഞാനിവിടെ നോർമൽ ടാപ്പ് വാട്ടറിൽ 2 തവണ ആദ്യമൊന്ന് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിനുശേഷം നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചും കൂടി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം കഴുകിയെടുക്കുക. അതിനുശേഷം നമ്മളൊരു പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ പാനിൽ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് നമ്മൾ ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന ആ സോയ ചങ്ക്സോട് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇനി ഒരു 3-4 മിനിറ്റ് നേരമെങ്കിലും ഈ വെള്ളത്തിൽ വെച്ചിട്ട് നമുക്ക് ഈ സോയ ചങ്ക്സ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ മേളിൽ മാത്രം ഇതിങ്ങനെ ഫ്ലോട്ടായിട്ട് കിടക്കത്തുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ഏകദേശം 1-4 മിനിറ്റ് വരെ ഇനി ഒന്ന് തിളപ്പിക്കുക. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് വെള്ളമൊക്കെ മാറാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് മാറ്റിവെക്കാം. നമ്മളിങ്ങനെ വെള്ളത്തിൽ തിളപ്പിക്കുന്നതുകൊണ്ട് തന്നെ ഈ സോയ ചങ്ക്സിനകത്ത് കുറച്ച് വെള്ളം എന്തായാലും കാണും. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് തന്നെ പിഴിഞ്ഞിട്ട് ആ വെള്ളമെല്ലാം കളയാനുമുണ്ട്. അപ്പോൾ നമ്മളിത് തണക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കുകയാണ്. തണുത്തതിന് ശേഷം ഇത് നമ്മൾ കൈ വെച്ചിട്ട് പ്രസ് ചെയ്ത് അകത്ത് വെള്ളമെല്ലാം കളയണം. അപ്പോൾ ഞാൻ ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ പ്രസ് ചെയ്ത് വെള്ളമെല്ലാം കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഏകദേശം 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം വേണം നമുക്ക് ഇതിലോട്ട് സവോള ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ 2 ചെറിയ സവോള ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. വലിയ സവോളയാണെങ്കിൽ 1 എണ്ണം മതിയാകും. അപ്പോൾ ഞാനിവിടെ ചെറിയ സവോള എടുത്തുകൊണ്ട് 2 എണ്ണം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് സവാളയും കൂടി എൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. അപ്പോൾ ഉപ്പിൻ്റെ അളവ് വളരെ കുറച്ച് ചേർത്താൽ മതി. നമുക്ക് കുറവുണ്ടെങ്കിൽ അവസാനം ചേർക്കാം. കാര്യം നമ്മൾ സോയ ചങ്ക്സ് ഒക്കെ ഉപ്പ് ഇട്ട വെള്ളത്തിൽ വെച്ചിട്ടാണ് ഒന്ന് ബോയിൽ ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് അനുസരിച്ച് നമുക്ക് പിന്നീട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 പച്ചമുളകും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുത്തിട്ട് സവാളയൊക്കെ അത്യാവശ്യം ഒന്ന് ഗോൾഡൻ കളർ ആകുന്നവരെ വഴറ്റി കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുത്തിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ മുളക് പൊടിയുടെ എരിവിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി നമുക്ക് ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. 1 മിനിറ്റ് നേരം നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ മസാലയുടെ ഒക്കെ ഒരു പച്ച സ്മെല്ലൊക്കെ മാറി വന്ന സമയത്ത് നമുക്കിതിലോട്ട് തക്കാളി ഒന്ന് അരച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ചെറിയ തക്കാളി മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതല്ലെങ്കിൽ ടൊമാറ്റോ സോസ് വേണമെങ്കിലും ചേർക്കാം. ബെറ്റർ ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള തക്കാളി അരച്ച് ചേർക്കുന്നത് തന്നെയാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഇതിലേക്ക് തക്കാളിയുടെ ആ ഒരു പ്യൂരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വീണ്ടും 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന പരുവം വരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതുപോലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ഗ്ലാസ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. നോർമൽ വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മസാല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചേക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ തിളച്ച് വരുന്ന സമയത്ത് ടേസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഞാനിതിലേക്ക് കുറവുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലോട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഈ മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും കുറച്ചും കൂടി വെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണം. കാര്യം സോയ ചങ്ക്സിനകത്തോട്ടൊക്കെ ആ ഒരു മസാല ഒന്ന് പിടിക്കണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് സമയം ഈ ഒരു മസാലയിൽ ഇരുന്ന് സോയ ചങ്ക്സ് ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചൊരു 1/4 ഗ്ലാസ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ഗരം മസാല, അതുപോലെ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, കുറച്ച് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനെ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യണം. ഏകദേശം 1-5 മിനിറ്റ് നേരമെങ്കിലും അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യാനുണ്ട്. ആ മസാലയൊക്കെ സോയ ചങ്ക്സിനകത്തോട്ട് നന്നായിട്ട് എത്താൻ വേണ്ടിയിട്ടാണ്. അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഏകദേശം 1-5 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള പരുവാണ്. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കുക. കുറവുള്ള ഉപ്പോ എരിവിനാണെങ്കിലും കുരുമുളക് പൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില ചോപ്പ് ചെയ്ത് കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഇത്രയും ഒന്ന് ഡ്രൈ ആയിട്ട് വേണ്ട എന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രേവി കിട്ടുന്ന ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്താലും മതി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു.